വീണ വിജയൻ്റെ മാസപ്പടിക്കേസിൽ ജനപക്ഷ നേതാവ് ഷോൻ ജോർജ് ഹൈക്കോടതിയിലൊരു ഉപഹർജിയുടെ ഫയൽ ചെയ്തു. തൻ്റെ ഉപഹർജിയിൽ ഗുരുതരമായ വകുപ്പുകളെപ്പറ്റി ഒന്നും ED അന്വേഷിക്കുന്നില്ല എന്നാണ്. പക്ഷേ ഇതിനകത്ത് ഇതിൻ്റെ തുടക്കം നമുക്കറിയാം. ഇൻകം ടാക്സ് ഇൻ്റീരിയം സെറ്റിൽമെൻറ്റ് ബോർഡ് അവരുടെ കണ്ടെത്തലനുസരിച്ച് ഇൻകം ടാക്സ് എക്സാലോജിക്ക് അവർക്ക് ലഭിച്ച വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ടാക്സ് അടച്ചു. 43 ലക്ഷം രൂപ എങ്ങാണ്ടാണ് ടാക്സ് അടച്ചിരിക്കുന്നത്. ഇൻകം ടാക്സ് ഇൻ്റീരിയം സെറ്റിൽമെൻറ്റ് അത് അംഗീകരിച്ചു. പക്ഷേ ഒരു സർവീസും ചെയ്യാതെ പണം അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇൻകം ടാക്സിൻ്റെ കണ്ടെത്തൽ. സർവീസ് ഒന്നും ചെയ്യുന്നില്ല. എന്ത് സർവീസാണ് എക്സാ ജോലിക്ക് ചെയ്യുന്നത്? അത് വർഷങ്ങളായി ഈ ഇഷ്യൂ പൊങ്ങി വന്നപ്പം എക്സാ ജോലിക്ക് ചെയ്യുന്ന സേവനം എന്താണ് എന്ന് ചാനലുകളും മാധ്യമങ്ങളും ഒക്കെ കൂടെ വെളിയിലേക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് ആരും കാണാത്ത ഒരു വകുപ്പ് കിടപ്പുണ്ട്. കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എക്സാ ജോലിക്കിന് അതിനൊരു ഡയറക്ടർ ഉണ്ടാവും. അവരാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എല്ലാ വർഷവും കമ്പനിയുടെ മുമ്പിൽ അവതരിപ്പിച്ച് അത് പാസ്സാക്കിയെടുക്കണം. എന്നിട്ട് അത് കമ്പനി സെക്രട്ടറിക്ക് കൊടുക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എല്ലാ വർഷവും ഫൈനാൻഷ്യൽ ഇയറിൽ കൊടുക്കണം. അതിന് ഒരു വർഷം കൊടുക്കാൻ താമസിച്ചാൽ അത് 15 മാസത്തിനുള്ളിൽ കൊടുക്കണമെന്നാണ് വ്യവസ്ഥ. അത് പ്രകാരം എക്സാ ജോലിക്ക് കൊടുത്തോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ പ്രശ്നത്തിൽ നിന്ന് തലയൂരാൻ വേണ്ടി ഇൻകം ടാക്സ് അവർക്ക് വന്ന പണത്തിൻ്റെ ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൽ അവരത് അഡ്മിറ്റ് ചെയ്ത് ആ പണം അടച്ചു. പക്ഷേ ഇതിലൊക്കെ ഗുരുതരമായ ഒരു കുറ്റമുണ്ട്. അതിലേക്ക് ഇന്ന് ആരും അങ്ങോട്ട് വരുന്നില്ല. കോടതിയിൽ ആ രീതിയിലൊരു കേസും പോയില്ല. ഒരു ചാനലുകാരും ഒരു മാധ്യമക്കാരും ആ കാര്യം പറഞ്ഞിട്ടുമില്ല. കമ്പനീസ് ആക്ട് 293A പ്രകാരം അതിനകത്ത് ഗവൺമെൻറ്റിന് ഒരു ഷെയർ ഉണ്ടെങ്കിൽ CMR കമ്പനിയിൽ 13.54%, ഏകദേശം 14% ഷെയർ ഇവിടുത്തെ ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ വേണം അത് പോകാൻ. അങ്ങനെ ഗവൺമെൻറ്റിന് ഷെയറുള്ള ഒരു കമ്പനിയും ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയ സേവനത്തിനും ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പാടില്ല എന്ന് കൃത്യമായി 293A കമ്പനീസ് ആക്ടിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്. അപ്പം 12 പേരുടെ പേരുകൾ വീണ വിജയൻ ഉൾപ്പെടെ PV എന്ന് പറയുന്ന ആളും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആൾക്കാർ 12 രാഷ്ട്രീയ നേതാക്കന്മാർക്ക് CMRL പണം കൊടുത്തിരിക്കുന്നു. അത് ഗവൺമെൻറ്റിന് 14% ഷെയറുള്ള കമ്പനിയാണ്. അവർക്ക് പണം കൊടുക്കാൻ കഴിയില്ല. കൃത്യമായിട്ട് കമ്പനീസ് ആക്ട് 293A അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം കൊടുത്ത പണമെല്ലാം തിരിച്ചു പിടിക്കേണ്ടി വരും. അത് നിയമവിരുദ്ധമായി കൊടുത്തതാണ്. ഒരു കാരണവശാലും ആ പണം ആ വ്യക്തികൾക്കോ ആ രാഷ്ട്രീയ പാർട്ടിക്കോ എടുക്കാൻ പാടില്ല. ഇന്ത്യയിലെ പല വ്യവസായികളും അവർ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭരണത്തിലിരിക്കുന്നവരും അല്ലാത്ത പ്രതിപക്ഷക്കാർക്കും ഒക്കെ 20 കോടി രൂപ സംഭാവന കൊടുക്കുന്നത് നമുക്കറിയാം. അതിന് നിയമപരമായ തടസ്സമില്ല. അത് ഡിക്ലെയർ ചെയ്യാം. പക്ഷേ 293A പ്രകാരം ഗവൺമെൻറ്റിന് 1% ഷെയറുള്ള ഒരു കമ്പനിക്ക് പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും രാഷ്ട്രീയ പ്രേരിതമായ അല്ലെങ്കിൽ രാഷ്ട്രീയ ആവശ്യത്തിന് അവരുടെ ഒരു പണവും കൊടുക്കാൻ പാടില്ല എന്ന് കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. അപ്പം
ഇപ്പോഴത്തെ എക്സാ ജോലിക്കും അതുപോലെ തന്നെ സി എം ആറും പണ ഇടപാട് നടത്തിയിരിക്കുന്നത് നിയമവിരുദ്ധമാണ്. സി എം ആറിന് അങ്ങനെ പണം കൊടുക്കാൻ കഴിയില്ല. 290 പ്രകാരം കൊടുക്കാൻ കഴിയില്ല. അതുതന്നെയല്ല, സെൻട്രലിലെ ഗവൺമെൻറ്റിനെ ഒരു ഇൻസ്പെക്ടറോ രണ്ടോ മൂന്നോ ഇൻസ്പെക്ടർ അപ്പോയിൻ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളുകളികളെപ്പറ്റി അന്വേഷിക്കാനുള്ള ആ നിയമപരമായ അവകാശം കമ്പനീസ് ആക്ടിനകത്ത് പറയുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു ഉത്തരവിടാം. ഒരു ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ ഒരു സി ബി ഐ പോലെയുള്ള ഒരു ഏജൻസി ഇത് അന്വേഷിക്കാൻ പറയാം. ഏതായാലും രജിസ്ട്രാർ ഓഫ് കമ്പനി ഈ മൂന്ന് പേരെ നിയോഗിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഉള്ളുകളികൾ അറിയണം, എന്തൊക്കെ രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിയത്, ഏതൊക്കെ രീതിയിലുള്ള പണമിടപാടാണ് നടത്തിയത്, ആ പണമൊക്കെ എങ്ങോട്ട് പോയി, ആ പണം എന്തിന് ചെലവഴിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ മൂന്ന് സ്റ്റേറ്റിലെ രജിസ്ട്രാർമാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. കർണാടകയിലെയും പോണ്ടിച്ചേരിയിലെയും കേരളത്തിലെയും ഇവർ 4 മാസത്തിനകം സെൻട്രൽ റിപ്പോർട്ട് കൊടുക്കും. അതിനകത്ത് 293 എയുടെ കാര്യം ഇവരും പറയുന്നുണ്ടോ അതോ മനഃപൂർവ്വം പറയാതിരിക്കുകയാണോ എന്നുള്ള വിവരങ്ങൾ അവർ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും സി എം ആറിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആർക്കും മാസപ്പടിയായോ അല്ല വർഷപ്പടിയായോ അല്ലെങ്കിൽ എക്സാജോയ്ക്ക് പോലുള്ള കമ്പനികൾക്കോ ഒരു പണവും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. കേരള ഹൈക്കോടതിയിലെ ഷോൺ ജോർജ് ഇപ്പം കൊടുത്തിരിക്കുന്ന ഹർജിയിൽ സീരിയസ് ഉപഹർജിയിൽ സീരിയസ് ആയ ഒരു വകുപ്പും പ്രകാരമുള്ള അന്വേഷണം ഇ ഡി നടത്തുന്നില്ല എന്നാണ്. പക്ഷേ ഇ ഡിക്കാൻ അധികാരമില്ല, സെൻട്രലൊരു ഏജൻസി നടത്തണം. അല്ലെന്നുണ്ടെങ്കിൽ കമ്പനി ആക്ട് പ്രകാരം അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് ഓൺഡ് ഒരു കമ്പനിയിലാണ് അവരെ പ്രോസിക്യൂട്ട് ചെയ്യണം. അങ്ങനെയെങ്കിൽ ഇതിനകത്തൊരു സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ വന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നിയമപരമായ ഓരോരോ പ്രശ്നങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വീണ വിജയൻ്റെ എക്സാലോജി കമ്പനി ഒരു ട്രബിൾസം ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.